പഴയ നിയമത്തിൽ പ്രത്യേകിച്ച് ഉൽപ്പത്തി പുസ്തകത്തിൽ യേശുവിനെക്കുറിച്ച് പറയുന്ന ഭാഗങ്ങളെക്കുറിച്ചാണ് നമ്മൾ പറയുക. 1 മുതൽ 11 വരെയുള്ള അധ്യായങ്ങളിൽ യേശു പ്രത്യക്ഷപ്പെടുന്ന അല്ലെങ്കിൽ യേശുവിൻ്റെ രൂപങ്ങൾ പ്രത്യക്ഷപ്പെടുന്ന ചിത്രങ്ങൾ നമ്മൾ അവതരിപ്പിച്ചു. ഈ ഭാഗത്ത് ഉൽപ്പത്തി പുസ്തകം 12 മുതൽ 50 വരെയുള്ള അധ്യായങ്ങളിൽ യേശുവിനെക്കുറിച്ച് പറയുന്ന ചിത്രങ്ങളാണ് നമ്മൾ കാണുക. ഉൽപ്പത്തി പുസ്തകം 12-ാം അധ്യായം മുതൽ 50-ാം അധ്യായം വരെ പൂർവ്വപിതാക്കന്മാരുടെ ചരിത്രം എന്നറിയപ്പെടുന്ന ഭാഗമാണ്. അതിൽ 12-ാം അധ്യായം ആരംഭിക്കുന്നത് എബ്രഹത്തിൻ്റെ വിളിയോടുകൂടിയാണ്. എബ്രഹത്തെ ദൈവം വിളിക്കുമ്പോൾ 3 പ്രത്യേക വാഗ്ദാനങ്ങൾ കൊടുക്കുന്നതായിട്ട് നമുക്ക് കാണാം. ആ 3 വാഗ്ദാനങ്ങളും എബ്രഹത്തിൻ്റെ ജീവിതത്തിലും ലോക ചരിത്രത്തിൽ തന്നെയും ആദ്യമായി ലഭിക്കുന്ന വാഗ്ദാനങ്ങളാണ്. അതിൽ ആദ്യത്തേത് എബ്രഹത്തിന് ധാരാളമായിട്ടുള്ള മക്കളുണ്ടാകും എന്നുള്ളതാണ്. ആകാശത്തിലെ നക്ഷത്രങ്ങൾ പോലെ, ഭൂമിയിലെ മൺതിരി പോലെ എബ്രഹത്തിന് മക്കളുണ്ടാകും എന്ന് ഒരു വലിയ വാഗ്ദാനം കൊടുക്കുന്നു. വൃദ്ധനായ എബ്രഹത്തിന് ധാരാളമായിട്ടുള്ള മക്കളുണ്ടായി എന്ന് പിന്നീട് ചരിത്രം നമുക്ക് കാണാം. അതുപോലെ 2-ാമത്തെ വാഗ്ദാനം നൽകുന്നത് എബ്രഹത്തിൻ്റെ സന്തതി പരമ്പരയ്ക്ക് സ്വന്തമായി ഒരു ദേശം ഉണ്ടാകും എന്നാണ്. സാധാരണഗതിയിൽ നാടോടികളായി ജീവിച്ച അവരെ സംബന്ധിച്ച് സ്വന്തമായി ആദ്യമായി ലഭിക്കുന്ന ഭൂമി അതാണ്, തേനും പാലും ഒഴുകുന്ന കാനാൻ ദേശം. അതായിരുന്നു 2-ാമത്തെ വാഗ്ദാനം. 3-ാമത്തെ വാഗ്ദാനമായിട്ട് കൊടുക്കുക എന്നേക്കുമുള്ള അനുഗ്രഹം, എബ്രഹാം എന്നേക്കും ഒരു അനുഗ്രഹമായിരിക്കും എന്നുള്ള വാഗ്ദാനമാണ്. ഈ വാഗ്ദാനങ്ങൾ ദൈവം പിന്നീട് ആവർത്തിക്കുന്നുണ്ട്. എബ്രഹത്തിൻ്റെ പുത്രനായ ഇസഹാക്കിനോട് ആവർത്തിക്കുന്നു. ഉൽപ്പത്തി പുസ്തകം 26-ാമത്തെ അധ്യായത്തിൽ 4-ാമത്തെ വാക്യത്തിൽ ഇസഹാക്കിനോട് ഈ 3 വാഗ്ദാനങ്ങളും ദൈവം ആവർത്തിച്ച് പറയുന്നു. ഇസഹാക്കിൻ്റെ പുത്രനായ യാക്കോബിനോടും ദൈവം ഈ 3 വാഗ്ദാനങ്ങളും ആവർത്തിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് ഉൽപ്പത്തി പുസ്തകം 28-ാമത്തെ അധ്യായം 14-ാമത്തെ വാക്യത്തിൽ പിന്നീട് ഈജിപ്തിലേക്ക് യാക്കോബും സന്തതികളും പോകേണ്ടി വരുന്ന സാഹചര്യത്തിൽ ദൈവം യാക്കോബിനോട് ഇപ്രകാരം പറയുന്നു. യാക്കോബെ, നീ ഈജിപ്തിലേക്ക് പോകുന്നതിന് ശങ്കിക്കേണ്ട, ഈജിപ്തിലേക്ക് പോവുക. നിൻ്റെ സന്തതി പരമ്പരയെ ഞാൻ വലിയ ഒരു ജനതതിയാക്കി മാറ്റും, നിങ്ങൾ വലിയ ഒരു രാജ്യം സ്വന്തമാക്കും എന്നുള്ള വലിയ സത്യം ദൈവം വീണ്ടും ആവർത്തിച്ച് പറയുന്നു. അത് ഉൽപ്പത്തി പുസ്തകം 46-ാമത്തെ അധ്യായം 3-ാമത്തെ വാക്യത്തിലാണ് ഇത്തരത്തിൽ ദൈവം നൽകിയ എല്ലാ വാഗ്ദാനങ്ങളിലും ആദ്യത്തെ 2 വാഗ്ദാനങ്ങൾ പഴയ നിയമത്തിൽ തന്നെ പൂർത്തീകരിക്കപ്പെടുന്നത് നമുക്ക് കാണാം. പ്രത്യേകിച്ച് എബ്രഹത്തിന് സന്തതി പരമ്പരകളുണ്ടാകുന്നു. അതുപോലെ തന്നെ നാട് സ്വന്തമായിട്ടില്ലാതിരുന്ന ഈ ജനത്തിന് തേനും പാലും ഒഴുകുന്ന കാനാൻ ദേശം ജോഷുവയുടെ നേതൃത്വത്തിൽ ലഭിക്കുന്നു. എന്നാൽ 3-ാമത്തെ വാഗ്ദാനം പഴയ നിയമത്തിൽ പൂർത്തീകരിക്കപ്പെടുന്നില്ല. എബ്രഹാം എന്നേക്കും ഒരു അനുഗ്രഹമായിരിക്കും എന്നുള്ള വാഗ്ദാനം പൂർത്തീകരിക്കപ്പെടുന്നത് എബ്രഹത്തിൻ്റെ സന്തതിയായി മത്തായിയുടെ സുവിശേഷം തൻ്റെ വംശാവലിയിൽ അവതരിപ്പിക്കുന്ന, മത്തായിയുടെ സുവിശേഷം ആരംഭിക്കുന്നത് തന്നെ വംശാവലിയോടുകൂടിയാണ്. എബ്രഹത്തിൻ്റെ പുത്രനായി അവതരിപ്പിക്കപ്പെടുന്ന യേശുവിലാണ് ആ അനുഗ്രഹം പൂർത്തീകരിക്കപ്പെടുക. യേശുവാണ് തൻ്റെ പെസഹ രഹസ്യങ്ങളിലൂടെ, സഹനം, മരണം, ഉദ്ധാനം എന്നീ രഹസ്യങ്ങളിലൂടെ എന്നേക്കും അനുഗ്രഹമായിട്ട് മാറുന്നത്. അങ്ങനെ ഈ വാഗ്ദാനങ്ങളെല്ലാം തന്നെ യേശുക്രിസ്തുവിൻ്റെ രൂപങ്ങളായും യേശുക്രിസ്തുവിൽ പൂർത്തീകരിക്കപ്പെടുന്നതായും നമുക്ക് കാണാം. അതുപോലെ തന്നെ ഇസഹാക്കിൻ്റെ ബലി, ഇസഹാക്കിനെ ബലിയർപ്പിക്കാൻ ദൈവം ആവശ്യപ്പെടുമ്പോൾ എബ്രഹാം ഇസഹാക്കിനെ മോറിയ മലയിലേക്ക് കൊണ്ടുപോകുന്നു. മോറിയ മലയിലേക്ക് പോകുന്ന വഴിക്ക് ഇസഹാക്ക് പിതാവ് എബ്രഹത്തോട് ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്. നമ്മുടെ കയ്യിൽ വിറകുണ്ട്, കത്തിയുണ്ട്, ബലിയർപ്പിക്കാനുള്ള കുഞ്ഞാടിവിടെ? അപ്പോൾ എബ്രഹാം കൊടുക്കുന്നൊരു മറുപടിയുണ്ട്, ബലിയർപ്പിക്കപ്പെടാനുള്ള കുഞ്ഞാടിനെ ദൈവം തരും. ബലിയർപ്പിക്കപ്പെടാനുള്ള കുഞ്ഞാടിന് വേണ്ടിയുള്ള കാത്തിരിപ്പ് ആ പ്രവചനത്തിലൂടെ ഇസ്രായേൽ ജനം എന്നും മനസ്സിൽ സൂക്ഷിച്ചു. ദൈവം ഒരു കുഞ്ഞാടിനെ നൽകും എന്നുള്ള വലിയ പ്രതീക്ഷയോടെ. പിന്നീട് പുതിയ നിയമത്തിൽ നമുക്ക് കാണാം, യോഹന്നാൻ്റെ സുവിശേഷത്തിൽ 1-ാം അധ്യായം 29-ാമത്തെ വാക്യത്തിൽ ജോർദാൻ നദിയുടെ തീരത്ത് വെച്ച് യേശുവിനെ ചൂണ്ടിക്കാട്ടി സ്നാപക യോഹന്നാൻ പറയുകയാണ്, ഇതാ ദൈവത്തിൻ്റെ കുഞ്ഞാട്, ലോകത്തിൻ്റെ പാപങ്ങൾ നീക്കുന്നവൻ. അങ്ങനെ ദൈവം പറഞ്ഞ ആ കുഞ്ഞാട് യേശുക്രിസ്തുവാണ്, ലോകത്തിൻ്റെ പാപങ്ങൾ നീക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാട് എന്ന് അവതരിപ്പിക്കപ്പെടുകയാണ്. അതുപോലെ തന്നെ ഇസഹാക്കിൻ്റെ ബലിയെക്കുറിച്ച് പറയുമ്പോൾ ദൈവം എബ്രഹത്തോട് ആവശ്യപ്പെടുന്നത് നീ നിൻ്റെ ഏകപുത്രനെ എനിക്ക് ബലിയർപ്പിക്കണം എന്നാണ്. ഏകപുത്രനെ എബ്രഹാം ബലിയർപ്പിച്ചതിൻ്റെ അല്ലെങ്കിൽ ബലിയർപ്പിക്കാൻ കാണിച്ച സന്മനസ്സിൻ്റെ പൂർണ്ണത പുതിയ നിയമത്തിൽ നമുക്ക് കാണാം. യോഹന്നാൻ്റെ സുവിശേഷത്തിൽ 3-ാം അധ്യായം 16-ാമത്തെ വാക്യത്തിൽ നിക്കുദേമോസിനോട് യേശു സംസാരിക്കുന്ന സമയത്ത് പറയുന്നു, തൻ്റെ ഏകജാതനെ നൽകാൻ തക്ക വിധം ദൈവം ലോകത്തെ അത്രമാത്രം സ്നേഹിച്ചുവെന്ന്, അത് ലോകത്തിൻ്റെ മുഴുവൻ മോചനത്തിന് വേണ്ടി. അപ്പോൾ ഇസഹാക്കിൻ്റെ ബലിയുടെ പൂർണ്ണത യേശുക്രിസ്തുവിൽ കാണാം. തൻ്റെ ഏകപുത്രനെ ദൈവം ഈ ലോകത്തിൻ്റെ രക്ഷയ്ക്കായി ബലിയർപ്പിക്കുന്നതായിട്ടും. അപ്പോൾ ഈ രീതിയിലെല്ലാം യേശുക്രിസ്തു പഴയ നിയമത്തിൽ, പ്രത്യേകിച്ച്
ഇസഹാക്കിലൂടെയും യാക്കോബിലൂടെയും പൂർവ്വപിതാക്കന്മാരിലൂടെയും ഒക്കെ പഴയ നിയമത്തിൽ അവതരിപ്പിക്കപ്പെടുന്നു എന്നുള്ള ചിത്രം നമ്മളിവിടെ കാണുകയാണ്. മറ്റൊരു ചിത്രം നമ്മൾ കാണുന്നത് മെൽക്കി സദേക്കിൻ്റെ കാര്യത്തിലാണ്. മെൽക്കി സദേക്കിനെ കുറിച്ച് പറയുന്നുണ്ട്, പ്രത്യേകിച്ച് ഉൽപ്പത്തി പുസ്തകം 14:8 വാക്യത്തിൽ, അത്യുന്നത ദൈവത്തിൻ്റെ പുരോഹിതനാണ് മെൽക്കി സദേക്ക്, ദൈവത്തിന് അപ്പവും വീഞ്ഞും ബലിയർപ്പിച്ച മഹാപുരോഹിതൻ. ആ മെൽക്കി സദേക്കിനെ കുറിച്ച് പിന്നീട് പുതിയ നിയമത്തിൽ ഹെബ്രായർക്ക് എഴുതിയ ലേഖനത്തിൽ 7:3 വാക്യത്തിൽ അവതരിപ്പിക്കുന്നുണ്ട്. മെൽക്കി സദേക്ക് ദൈവപുത്രനെ പോലെയുള്ള പുരോഹിതനാണ് എന്നുള്ള രീതിയിൽ. അതുപോലെ തന്നെ സങ്കീർത്തനം 110 4 മെൽക്കി സദേക്കിൻ്റെ പൗരോഹിത്യത്തെ വളരെയേറെ ആദരവോടെ അവതരിപ്പിച്ചിരിക്കുന്നു. ഇത്തരത്തിൽ മെൽക്കി സദേക്ക് എന്ന് പറയുന്ന മഹാപുരോഹിതൻ്റെ രൂപമായി, സമാന രൂപമായി, അല്ലെങ്കിൽ പൂർണ്ണതയായി പുതിയ നിയമത്തിൽ യേശു അവതരിപ്പിക്കപ്പെടുകയാണ്. മെൽക്കി സദേക്കിൻ്റെ ഉത്ഭവത്തെക്കുറിച്ചറിയില്ല. മെൽക്കി സദേക്ക് നീതിമാനായ ഒരു മനുഷ്യനായിരുന്നു. അദ്ദേഹം ഒരു രാജാവായിരുന്നു. അദ്ദേഹം അത്യുന്നത ദൈവത്തിൻ്റെ പുരോഹിതനായിരുന്നു. ഈ രീതിയിൽ മെൽക്കി സദേക്ക് പഴയ നിയമത്തിൽ യേശുവിൻ്റെ ഒരു രൂപമായി, പ്രത്യേകിച്ച് യേശുവിൻ്റെ സമാന രൂപമായി ചിത്രീകരിക്കപ്പെടുകയും മെൽക്കി സദേഹത്തിൻ്റെ നിത്യ പൗരോഹിത്യത്തിൻ്റെ പൂർണ്ണത യേശുവിൽ പ്രകടമാവുകയും ചെയ്യുന്നു എന്ന് നമുക്ക് കാണാം. മറ്റൊരു ചിത്രം നമ്മൾ കാണുന്നത് ഉൽപ്പത്തി പുസ്തകം 49:10 വാക്യത്തിലാണ്. യാക്കോബ് തൻ്റെ പുത്രന്മാരെ അനുഗ്രഹിക്കുന്ന സമയത്ത് യൂദായെ അനുഗ്രഹിച്ചുകൊണ്ട് പറയുന്നു, ചെങ്കോൽ യൂദായെ വിട്ടുപോവില്ല എന്ന്. അദ്ദേഹം പറയുന്നു, അധികാരത്തിൻ്റെ ദണ്ട് എന്നേക്കും യൂദയായുടെ സന്തതി പരമ്പരകൾക്ക് ലഭിക്കും എന്നും പറയുന്നു. അത് രക്ഷകനായ യേശുക്രിസ്തുവിൻ്റെ ദൈവരാജ്യ സ്ഥാപനത്തിൻ്റെ ഒരു പ്രതീകമായിട്ട് നമുക്ക് കാണാവുന്നതാണ്. അതായത് യേശുക്രിസ്തു സ്ഥാപിക്കാനിരിക്കുന്ന ദൈവരാജ്യത്തിൻ്റെ ചിത്രം ആദ്യമായിട്ട് അവിടെ പ്രകടമായി അവതരിപ്പിക്കപ്പെടുന്നു എന്നർത്ഥം. നമ്മൾ പിന്നീട് കാണുന്നുണ്ട്, ഈ രാജ്യം ദൈവത്തിൻ്റെ ആധിപത്യം പ്രധാനമായിട്ടും ആരംഭിക്കുന്ന ചിത്രം കാനാൻ ദേശത്തെ ആ ആവാസ കാലത്താണ്. കാനാൻ ദേശത്ത് ഇസ്രായേൽ ജനം വസിക്കുന്ന സമയത്ത് അത് പഴയ നിയമത്തിലെ ദൈവരാജ്യ അനുഭവമായി ചിത്രീകരിക്കപ്പെടുന്നുണ്ട്. ദൈവത്തിനാണ് അവിടെ ആധിപത്യം, ദൈവത്തിൻ്റെ ഭരണമാണ് അവിടെ നടന്നത്. മനുഷ്യരെല്ലാം പരസ്പര സാഹോദര്യത്തിലും സ്നേഹത്തിലും ജീവിച്ച ഏറ്റവും സുന്ദരമായ കാലമാണ് പഴയ നിയമത്തിൽ കാനാൻ ദേശത്ത് ന്യായാധിപന്മാരുടെ കാലത്തും അതിനു മുമ്പ് ജോഷുവയുടെ കാലത്തും ഒക്കെയുള്ള ഇസ്രായേൽ ജനത്തിൻ്റെ വാസം. എന്നാൽ പിന്നീട് സാമുവലിൻ്റെ കാലത്ത് ജനം മറ്റൊരു രാജാവിന് വേണ്ടി ആവശ്യപ്പെടുമ്പോൾ, ദൈവത്തിൻ്റെ ആധിപത്യവും ദൈവത്തിൻ്റെ രാജ്യത്വവും ഞങ്ങൾക്ക് ആവശ്യമില്ല എന്ന് പറയുന്ന ഒരു ചിത്രം നമ്മൾ കാണുന്നു. സാമുവേലിൻ്റെ 1 8:6 വാക്യത്തിലാണ് നമ്മളിത് കാണുക. ഞങ്ങൾക്ക് മനുഷ്യനായ ഒരു രാജാവിനെ മറ്റ് ജനതകൾക്കുള്ളതുപോലെ വേണം എന്ന് ജനം ആവശ്യപ്പെടുന്നു. 8:7 ദൈവം തന്നെ അതിന് മറുപടി പറയുന്നത്, അവർ നിന്നെയല്ല എന്നെ തന്നെയാണ് ഇതുവഴി തിരസ്കരിച്ചത് എന്നാണ്. എങ്കിൽ പോലും ദൈവം ഒരു രാജാവിനെ അവർക്ക് നൽകുന്നുണ്ട്. എന്നാൽ ദൈവത്തിൻ്റെ രാജ്യം പിന്നീടും തുടരുന്നതായി നമുക്ക് കാണാവുന്നതാണ്. പ്രത്യേകിച്ച് സാമുവേലിൻ്റെ 2 7:12-14 വാക്യങ്ങളിൽ ദാവീദ് രാജാവിന് നാഥാൻ കൊടുക്കുന്ന ഒരു വലിയ വാഗ്ദാനമുണ്ട്. നിന്റെ ഔരസപുത്രനെ ഞാൻ ഉയർത്തും എന്ന് പറഞ്ഞുകൊണ്ട്, അതിലൂടെ ആ വാഗ്ദാനത്തിലൂടെ നിന്റെ രാജ്യം എന്നേക്കും നിത്യമായിരിക്കുമെന്നും ആ ഭരണം എന്നേക്കും നിലനിൽക്കുമെന്നും ഒക്കെ പറയുമ്പോൾ, ദാവീദ് രാജാവിൻ്റെ വംശത്തിൽ നിന്ന് വരാനിരിക്കുന്ന ഒരു രക്ഷകനെക്കുറിച്ചുള്ള സുന്ദരമായ വാഗ്ദാനമാണ് നമ്മളവിടെ കാണുക. അതായത് ഉൽപ്പത്തി പുസ്തകത്തിൽ ആരംഭിക്കുന്ന, പ്രത്യേകിച്ച് യൂദയായോട് യാക്കോബ് പറഞ്ഞ ആ പ്രവചനം, എന്നേക്കും നിലനിൽക്കുന്ന ഒരു രാജ്യത്തിൻ്റെയും എന്നേക്കും നിലനിൽക്കുന്ന ഒരു സന്തതി പരമ്പരയുടെയും ആ പ്രവചനം ദാവീദിലൂടെ നാഥാൻ പ്രവാചകൻ തുടരുകയും യേശു ക്രിസ്തുവിൽ അത് പൂർത്തീകരിക്കപ്പെടുകയും ചെയ്യുന്നു എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ദാവീദിൻ്റെ പുത്രനായി മിശിഹ ജനിക്കുമ്പോൾ യേശുവിൻ്റെ രാജ്യം എന്നേക്കും നിലനിൽക്കുന്ന രാജ്യമായി, ദൈവരാജ്യമായി നിലകൊള്ളുന്നു.